ഇതെന്തൊരു ഓരോ സ്ഥലത്ത് തന്നെ അവരുള്ള ഒരു കുറക്കന്മാർ വരുമ്പോൾ പിന്നെ പക്ഷികൾക്ക് തന്നമ്മയില്ല. ഇത് ഒരു കിലോ കേക്കും ബ്രെഡും ഒരു കൂട്ടർക്ക്, ഒരു കൂട്ടർക്ക് ഒരു കിലോ അരി, അതിപ്പോൾ രാവിലെ തന്നു പോയി, ഇനി രണ്ടാമത് ഇടണം. പിന്നെ ഒരു കൂട്ടർക്ക് തന, അതാർക്കുള്ളതാ അവിടെ നിന്ന്? ഇത് പക്ഷികൾക്ക് തന്നെ, കുറങ്ങന്മാരുടെ ഇവിടെ ഒക്കെ വരൂലേ. ഒന്ന് പറയണ്ട, എന്താ ഇപ്പൊ 2014 പള്ളിലച്ഛൻ വന്നു. അപ്പൊ അന്ന് ഇന്നത്തെ കൊടുക്കുന്നു, അപ്പൊ പൊക്കത്ത് കൊടുക്കുന്നത് വേറെ നായ്ക്കളൊക്കെ വന്ന് തിന്നുണ്ടേ. അപ്പൊ ചേട്ടാ എന്താ, എനിക്ക് പ്രസംഗിക്കേണ്ട പോയിന്റ് ആയിരുന്നു. എന്താന്ന് ചോദിച്ചു, നിങ്ങൾ പക്ഷീനെ പിടിച്ച് തിന്നുന്ന ആളാണ്. ഞാൻ പറഞ്ഞ അതെ, പക്ഷെ അന്ന് ആൾക്ക് ഭക്ഷണം കൊടുത്താൽ പാടില്ല എന്നുണ്ടോ? ഞാൻ അനുമതിയപ്പല്ല, ഞങ്ങൾ വേറെ വംശപ്പെട്ട ആൾക്കാരാണ്, വേറെ വയനാട്ടിലെ, ഞങ്ങൾ വയനാട്ട് മാത്രമേ ഉള്ളൂ. അത് പറയാ, അപ്പൊ ഇതൊക്കെ ഈ സ്ഥലം അറിയോ? ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പരശുരാമൻ്റെ ആശ്രമം സ്ഥിതി ചെയ്ത സ്ഥലമാണ് ഇത്, ജമദഗ്നി മഹർഷിയുടെ. ഇവിടേക്ക് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ സ്വപ്നത്തിൽ കണ്ട ശേഷം ഞാൻ പല സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലം നോക്കും. എത്ര സൂക്ഷ്മമായിട്ടാണ് എന്നെ കൊണ്ട് ഇവിടെ നിർത്തിയോ? ഒരു പിടിക്കും പൗഡറോ ഒരു പൗഡറും ഇടാത്ത വെള്ളം കുടിക്കാം. അതാണ് ഏറ്റവും വലിയ. അപ്പോൾ നാളെ ആസക്കൂടും കുറേ ആൾക്കാരുന്നു. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ പോയി ചോദിച്ചു, അതാ പൈപ്പ് പോയി കുടിച്ചാൽ പറഞ്ഞു. ആ പൈപ്പ് കെറ്റുന്ന വരുന്ന ആ പൈപ്പ്. അപ്പോൾ ഇവര് പൈപ്പ് കുടിച്ചു. അല്ല ചേട്ടാ, എന്താ അതിൻ്റെ ശേഷി? അവർ കൊണ്ടുവന്ന വെള്ളം കളഞ്ഞു, ഈ വെള്ളം കൊണ്ടുപോയി. അവിടെ ഇത്ര താഴ്ചയുള്ളൂ ഈ വെള്ളത്തിൽ ഉറവ്, അവർ പ്രത്യക്ഷപ്പെടുത്തിയാ. അതെ, ഇപ്പം ഇതൊക്കെ വീട്ടുകാരൊക്കെ ചേച്ചിതാ, ഈ ചോരയൊന്നും പറ്റില്ല. അന്നാന്ന് അവർക്ക് താമസിക്കാൻ സ്ഥലം വേണ്ടേ? പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു മന്ത്രി, എനിക്കിപ്പോൾ എല്ലാവരും ഞാൻ പറയും കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം 2014 രാജ്യങ്ങളിൽ വിടങ്ങുമ്പോൾ മന്ത്രി യേശു മൈദീനാണെന്ന് ടൂറിസം മന്ത്രി അല്ല എന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറിന് ഞങ്ങളെ പറ്റി വല്ലതും അറിയും. പക്ഷെ ആ മനുഷ്യൻ എന്നെ അടിമുടി ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നു, അയാൾ ഉദ്ഘാടനം കിടക്കേണ്ട. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പറഞ്ഞു ഞങ്ങൾ പുൽപ്പള്ളി 2 കോടി രൂപ മുടക്കി, അമ്പേ സെൻ്റർ തുടങ്ങി, 2 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ചു, അവിടെ നിന്ന് നടക്കുന്നില്ല എനിക്കറിയാം. അപ്പോൾ ഞാൻ വന്നാൽ നിങ്ങൾ സഹായിക്കാൻ വെച്ചു. ഓ, അപ്പോൾ ഞാൻ അയാൾ വ്യവസായ മന്ത്രി പോയി. അവൻ ടൂറിസം അല്ല പറയാം, കാരണം എന്താ അറിയാം, ജനങ്ങൾക്ക് ഇപ്പം നമ്മൾ നീ കണ്ടറിയാണ് പറയുന്നു, നെല്ല് അരി ഉണ്ടാകണം മരാതാ നമ്മുടെ നാടിൻ്റെ അതപ്പതനം, അത് ഒരു അറിയില്ലെന്ന്. അതെ, സമൂഹത്തിന്റെ പഠനമാണ് അങ്ങനെ. അതെ അതെ, ആ പഠനമാണ്. നിങ്ങളെ പോലത്തെ ആൾക്കാരെ ബുക്കിൽ പഠിക്കാനും ഇതിൽ പഠിക്കാനും ഉണ്ടാകണം. അതെ, അല്ല അതിപ്പോ എനിക്ക് പറഞ്ഞാൽ നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് എൻ്റെ ജാമ്പുവാൻ. അതിൽ പോയിൻ്റെ ഇപ്പോൾ ഒരു അജ്യ ഇപ്പം ജോലി സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവനാണ് എന്നെ ഈ കോളത്തിലാക്കിയത്, രാജേഷൻ തന്നെ ഒരു കൊണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയാ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് കൊഞ്ഞോട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറയോ, അരി എന്താണെന്ന് ചോദിച്ചാലേ കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടുന്ന പോലും അറിയില്ല. അറിയില്ല, പക്ഷെ ഇതൊക്കെ മോശമാണ്. സത്യം, ഇപ്പം എന്നെ എന്നെ തല്ലിക്കൊല്ലുന്ന ദൈവത്തിനറിയാം. അലോപ്പതി കാര്യം ഞാൻ എന്തിരാ, ഇത് വ്യവസായമാക്കരുത്. ഇപ്പം എന്നാലും ഒരു ഡോക്ടർ പൂപ്പലിക്ക് വന്നപ്പോൾ അയാൾ ഇതൊക്കെ ഇഷ്ടപ്പെടാൻ ഡോക്ടറെ മനസ്സിലായത്. ഇപ്പം ഞാൻ അടിമുടി നോക്കിയാലേ, ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒരു ഡോക്ടറാണെങ്കിൽ സാധാരണക്കാരൻ്റെ പൈസ എത്രയാണ്? നിങ്ങൾ ഡോക്ടറായി പുറത്താനി കഴിഞ്ഞാൽ വല്ല മൗതിയും മനുഷ്യനുണ്ടോ? അപ്പോൾ ഇയാൾ എൻ്റെ നോക്കി. അപ്പോൾ നിങ്ങൾ അങ്ങനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം ഈ പൊട്ടൻ്റെ വാക്കൊക്കെ നിങ്ങൾ നിന്നില്ല. പല തരം ചണക്കിളി, പിന്നെ അണ്ണാൻ അണ്ണാൻ ഇതിൻ്റെ ഉള്ള താമസിക്കട്ടോ, കുരങ്ങ്, കീരി, അങ്ങനെ. ഇപ്പം നമ്മൾ അരികൊമ്പനെ കുട്ടി പറഞ്ഞല്ലേ, ഇതൊക്കെ ഭരണകർത്താക്കൾ ആദ്യം വീട് ഭരിക്കാൻ പഠിക്കണം, എന്നാലേ നാട് ഭരിക്കാൻ കഴിയുള്ളു. കാരണം എന്തറിയോ, ഇപ്പം ഇന്നാളെ ഇവിടെ ഒരു കളക്ടർ വന്നു, ഒരു പാറ 2 ഏക്കർ പട്ടം കൊടുത്തു. അപ്പോൾ വർഗീസ് സാറിന് അവർക്ക് ശല്യമാണ് ഈ പാറ കൊണ്ടിരിക്കുന്നത്. എടാ നീ വാട എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വിവരമില്ലാത്ത ഒന്നറിയാത്ത ഒരാളാണ്, പഠിച്ചിട്ടില്ല, എന്തായാലും നീ എൻ്റെ തുണയ്ക്ക് വാട തന്നെ. അവസാനം ഞാൻ പോയതുകൊണ്ട് അത് ഗുണായി. അപ്പം നമുക്ക് 5 ഏക്കർ സ്ഥലം ഗവൺമെൻറ് പഠിച്ചു തന്നാൽ അതിൽ 20 സെൻറ്റ് 25 സെൻറ്റ് പട്ടയം പാറ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ടേ പട്ടം തരുള്ളൂ, പാറ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞ് ഇയാൾ പറഞ്ഞപ്പോൾ ഞാൻ കളക്ടറോട് ചോദ്യം ചോദിച്ചു, സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥലം തന്നാൽ അത് 20 സെൻറ്റോ 30 സെൻറ്റോ പാറ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് പട്ടം തരാം, പിന്നെ എങ്ങനെയാണ് സാറേ സൂചി കുത്താൻ മണില്ലാത്തോടത്ത് 2 ഏക്കറെ പട്ടം കൊടുത്തു വെച്ചു.